ഹലോ, ട്വിൻഗേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറെ ഓൺലൈൻ ജോബ്സിന്റെ വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേർക്ക് വർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമന്റ് ത്രൂ ഒക്കെ അറിയിക്കുന്നുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വെറുതെ നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് ഡെയിലി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വന്നിട്ട് നമ്മൾ നോക്കുന്ന പേയ്മെന്റ് മെത്തേഡ്സ് ഒക്കെ, മിക്ക പേയ്മെന്റ് മെത്തേഡ്സും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പേടിഎം മാത്രമൊന്നുമല്ല, ഫോൺപേ ആയിക്കോട്ടെ, പേയ്പാൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പേയ്മെന്റ് മെത്തേഡ്സും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മോഡിലോട്ട് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വളരെ കുറച്ച് എമൗണ്ട് ആവാൻ തന്നെ ഇതിൻ്റെ അകത്തത്തെ മിനിമം വിഡ്രോവൽ ലിമിറ്റ് എത്തിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഗീവ് അവേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻസ് മാത്രം നോക്കുന്നവരാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് നേടാമെന്നുള്ളതും കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇതാണ്, ചില്ലർ മേക്ക് മോർ മണി എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് ഒട്ടുമിക്ക പേരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്നിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന പേയ്മെൻറ്റ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്ന നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ടും നമുക്ക് വിഡ്രോ ചെയ്യാം. ലൈക്ക് ഗൂഗിൾ പേയിലോട്ടോ പേടിഎമ്മിലോട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് നേടാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും ഇൻസ്റ്റൻ്റ് ആയിട്ടുതന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്. അതിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ചില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരാം എങ്ങനെയാണ് ഏണിങ്സ് നേടാനായിട്ട് സാധിക്കുക എന്നുള്ളത്. സോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആയിട്ട് കിട്ടും, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ 4.4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് മാത്രമല്ല 100K+ ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിനുണ്ട്. അതിൻ്റെ റീസൺ വന്നിട്ട് ഇതുപോലെ പേയ്മെൻറ്റ് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ വരുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ സൈനപ്പ് എൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ലോഗിൻ ഓർ സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ വരും. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊബൈൽ നമ്പർ കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പേടിഎം നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയായിരിക്കും. ബിക്കം എ മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് കൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും റെഫറൽ കോഡൊക്കെ ഓപ്ഷനിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇമെയിൽ ഐഡി ഒക്കെ ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും, ഗെയിമിൻ്റെ മീൻസ് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഏണിങ്സ് നേടാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ സക്സസ്ഫുള്ളി സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ട്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ മനസ്സിലാവാതിരിക്കാൻ പാകത്തിനുള്ള ആപ്ലിക്കേഷൻ ഒന്നുമല്ല, ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ. ഇതിൽ കുറേ ഓഫർ ടാസ്കുകളുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് സ്പിൻ ചെയ്യാം, അതുപോലെ തന്നെ ഡെയിലി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കോയിൻസ് ക്രെഡിറ്റ് ആവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ മുകളിൽ വാലറ്റ് ബാലൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ അകത്ത് ഇന്ത്യൻ മണി ആയിട്ടല്ല, നേരെ മറിച്ച് കോയിൻസ് ആയിട്ടായിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. സോ ആ കോയിൻസിനെ നമുക്ക് എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഒരു ആപ്പിൻ്റെ യൂസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തത്തെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഏണിങ്സ് നേടേണ്ടത് ഇങ്ങനെയാണ്. നമുക്കിവിടെ ഓൾ ഓഫർ കാണാം, അതുപോലെ ട്രെൻഡിങ് കാണാം, ദെൻ ഹയ്യസ്റ്റ് പേയിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും ഡിഫറൻ്റ് ആണ്. ഈ കൊടുത്തിരിക്കുന്നതെല്ലാതും കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൻ്റെ അകത്ത് വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയ കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴിയായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏണിങ്സ് കിട്ടുന്നത്.
സോ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരെണ്ണം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ വരും. ഇപ്പോൾ വിൻസോ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് താഴെ നമ്മൾ റെഡീം എന്നുള്ള ആ ഒരു ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയും. ചിലപ്പോൾ പ്ലേ സ്റ്റോറിലുള്ളതാണെങ്കിൽ അങ്ങോട്ട് റീഡയറക്റ്റ് ആവും, അതല്ലെങ്കിൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലേ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കളിച്ചില്ല എന്നുണ്ടെങ്കിലും കുറവ് എമൗണ്ട് ആയ കാരണം നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ബാക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ വാലറ്റ് ബാലൻസിൽ ചേഞ്ച് ആയിക്കണം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതിൽ നിന്ന് ചിലപ്പോൾ റീഡയറക്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 24 മണിക്കൂർ എടുക്കും ഇതിൻ്റെ അകത്തൊന്ന് റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്കാൻ. നേരെ മറിച്ച് നമ്മൾ API ഫയൽസ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വാലറ്റ് ബാലൻസ് കയറുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒത്തിരി ആപ്പുകളുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോന്നിനും നേരെ കോയിൻസ് ചെയ്തിട്ടുണ്ട്, 50 കോയിൻസ്, 33 കോയിൻസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കോയിൻസ് ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതുപോലെയായിരിക്കും. ഇപ്പോൾ 15 കോയിൻസിൻ്റെയാണ്, വെറുതെ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞു കോയിൻസ് ആണെങ്കിൽ കുഞ്ഞു ടാസ്ക് ആയിരിക്കും, അതല്ല ബിഗ് കോയിൻസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 1000 കോയിൻസ് അല്ലെങ്കിൽ 1200 കോയിൻസിൻ്റെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവർ പറയുന്ന ഡീറ്റെയിൽസൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ജസ്റ്റ് ഒരു ആപ്പ് ഇതുപോലെ യൂസ് ചെയ്തപ്പോൾ ഇതുപോലെ ഓഫർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് വെരിഫൈയിങ് ടാസ്ക് എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് 24 മണിക്കൂറിനുള്ള എമൗണ്ട് കയറും. അപ്പോൾ ജസ്റ്റ് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു 5 കോയിൻസ് എൻ്റെ വാലറ്റിലോട്ട് അവരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കിവിടെ വാലറ്റ് ബാലൻസിലോട്ട് എമൗണ്ട് എന്തായാലും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ വാലറ്റ് ബാലൻസിൽ 105 കോയിൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവുന്നത് കാണാൻ സാധിക്കുക. അതുമാത്രമല്ല നമുക്കിവിടെ സ്പിൻ ആൻഡ് വിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെറ്റ് സ്പിൻ ഒരു ടാബ് കാണാം. സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും കോയിൻസിൽ വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കോയിൻസ് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവും. അതുമാത്രമല്ല നമുക്കിവിടെ ഡെയിലി ടാസ്ക് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ വരുന്നത് ഡെയിലി റിവാർഡ് എന്നുള്ള ഓപ്ഷനാണ്. അവിടെ ക്ലെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ക്ലെയിം റിവാർഡ് എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഡെയിലി റിവാർഡ് ഇതുപോലെ ക്ലെയിം ചെയ്തിട്ട് അത് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവും ആ ഒരു എമൗണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, മാക്സിമം സ്പിൻ ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഓഫേഴ്സുകൾ മൊത്തം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോയിൻസ് നിങ്ങൾക്ക് വാലറ്റ് ബാലൻസിലോട്ട് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ സെൽഫ് ഏണിംഗ് മാത്രമല്ല നമുക്ക് റെഫർ ആൻഡ് ഏണിംഗ് പ്രോസസ്സ് ഉണ്ട്. താഴെ തന്നെ നിങ്ങൾക്ക് റെഫർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് തന്നെ ഇത് ഷെയർ ചെയ്തിട്ട് മറ്റുള്ള ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഓഫർ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റെഫറൽ ബോണസ് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവും. അപ്പോൾ സെൽഫ് ഏണിംഗ് അല്ലാതെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ടും നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. അപ്പോൾ അത് അവിടെ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ വിഡ്രോവൽ ലിമിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 50 കോയിൻസ് ആകുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ 100 ചില്ലർ പോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ്, അങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്. സോ ഇവിടെ റെഡീം നൗ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു ടാബിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത്, അവിടെ നിന്ന് വേണം നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട്. ഇവിടെ റെഡീം നൗ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള പോർഷൻ വരും. അവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ള UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഡീം നൗ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യരുത്, ഒരു 5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നത് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വരും, കറക്റ്റായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ വാലറ്റ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോവൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് വാലറ്റിലോട്ട് എത്തുന്നത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പാണ് ചില്ലർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ട് ഇതിൻ്റെ അകത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഡെയിലി വന്നിട്ട് ഒരു തവണ മാത്രമേ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും എത്രയാണോ അവർ കൊടുത്തിരിക്കുന്ന വാലറ്റിൻ്റെ ആ ഒരു ലിമിറ്റ്, വിഡ്രോവൽ ലിമിറ്റ്, ആ ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് 1 ഡേ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ഡേ ആവണം നിങ്ങൾക്ക് നെക്സ്റ്റ് വിഡ്രോവൽ പോസിബിൾ ആവണമെങ്കിൽ. അപ്പോൾ അതും കൂടെ മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ഒരു ആപ്പ് ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് കുറച്ച് എമൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ടാസ്കുകൾ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഡെയിലി തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.